സുധാകരനെ മാറ്റി കെ പി സി സിക്ക് പുതിയ അധ്യക്ഷനെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലെ ബഹുഭൂരിപക്ഷവും. അത് എല്ലാവരും പട്ടമിട്ട് ഇങ്ങനെ പറക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇപ്പോഴും സുധാകരൻ തന്നെ തുടരട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അത് ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ഒരു ചിന്താവികാരം സുധാകരനെ മാറ്റി ഇനി ഒരാളെ വയ്ക്കുക എന്നുള്ളത് ശ്രമകരമായൊരു ദൗത്യമാണ്. അതൊരു ചില്ലറ പണിയല്ല. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സുധാകരൻ പോട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്കാണ് വർത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ എം പിമാരടക്കമുള്ള ആളുകൾ, അവർ കൊടിക്കുന്നു സുരേഷാണ് ഇത് ഒരു വലിയ മോഹിയാണല്ലോ. കെ പി സി സി പ്രസിഡന്റ് ആവാനായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. അപ്പോൾ കൊടിക്കുന്നലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കുറേ എം പിമാർ ആദ്യം കെ സിയെ കണ്ടു. അപ്പോൾ കെ സി അത് താരിഖ് അൻവറിനെ കാണാൻ പറഞ്ഞു. അപ്പോൾ താരിഖ് അൻവറിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല. കാരണം അതിന് മുമ്പ് തന്നെ ഈ കോൺഗ്രസിൻ്റെ ശ്രീനഗറിൽ വെച്ച് കോൺഗ്രസിൻ്റെ നേതൃയോഗം കൂടിയപ്പോൾ സുധാകരനെ ഇപ്പോൾ മാറ്റണ്ട, ഈ ദേശീയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മതിയാകും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. നമ്മളീ പറഞ്ഞതുപോലെ സുധാകരനെ ഇപ്പോൾ മാറ്റിയാൽ സമവാക്യങ്ങളിൽ മൊത്തത്തിൽ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ പകരം കൊണ്ടുവരാൻ കൊടുക്കുന്ന സുരേഷിനെ എന്നും കെ പി സി സി പ്രസിഡന്റായി കേരളത്തിലെ അണികൾ പോലും അവരുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും സങ്കല്പിച്ച് കാണില്ല, ചിന്തിക്കാൻ പോലും പറ്റാത്ത. അതെ അതെ, അതുകൊണ്ട് അതിനെ അങ്ങ് മാറ്റുന്നു. അണികൾ പോയിട്ട് ഇവിടുത്തെ സമൂഹം അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങ് മാറ്റി നിർത്താം. വേറൊന്നും കൊണ്ടല്ല, കൊടിക്കുന്ന സുരേഷ് ഇപ്പോ ദളിത് നേതാവാണ്, അദ്ദേഹം ആ നിലയിൽ അതിലാണ് ആ നിലയിൽ മർമ്മം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ അത് മാത്രം പോരല്ലോ, ഒരു ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, ഒരു ഒരു നേതൃപാഠവും എന്നുള്ള ഒരു സംഗതിയുണ്ട്. അത് നമ്മളിപ്പോ ജാതിയോ മതമോ ഒന്നുമല്ല, ഒരു ഒരു നേതാവ്, ഒരു നേതാവ് എന്ന് പറയുന്നതിനകത്ത് ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ കൊടിക്കുന്ന സുരേഷിന്റെ ഇല്ല. അദ്ദേഹത്തിന് ഇത്രയും ഒക്കെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എം ബി ഒക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഒരു നേതൃപാഠവത്തിലേക്ക് എത്താൻ കൊടിക്കുന്ന സുരേഷിനെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കുറേ നേതാക്കന്മാർ കേരളത്തിൽ കോൺഗ്രസിനുണ്ട്. അവരെ ഒന്നും അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നവരല്ല. അതിന് പറ്റുന്ന വളരെ ചുരുക്കം ആളുകളെ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉള്ള നേതാക്കൾ. ആ നേതാക്കളെ ഈ കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിച്ചാൽ ഇവിടുത്തെ ജാതി മത സമുദായ പരിഗണനകൾ എല്ലാം മാറും. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ കെ എമ്മിനെ പരിഗണിക്കുന്നു, മുരളീധരനെ പരിഗണിച്ചാൽ സ്വാഭാവികമായി വി ഡി സതീശനെ പുറത്ത് നായറാണ്, രണ്ടും നായറായി എന്ന് പറയുന്ന ഒരു ഒരു ഇക്വേഷനിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം. പിന്നെ ക്രൈസ്തവ സഭയിൽ നിന്ന് ഒരാളെ പരിഗണിക്കാം എന്ന് വെക്കുന്നു. ആ ക്രൈസ്തവ സഭയിൽ നിന്ന് അങ്ങനെ കരിസ്മയുള്ള ഒരു നേതാവ് യഥാർത്ഥത്തിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ പരാജയമായിരുന്നു. അദ്ദേഹമൊക്കെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ആസ്മാദി നേതാവ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ പറ്റുന്ന അതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ നിഴലിൽ ബെന്നി ബെഹ്റാനൊക്കെ ഒരു ബലമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് നമ്മുടെ പി ടി ആയിരിക്കും, പി ടി തോമസിന്. അതെ, പി ടി ഉണ്ടായിരുന്നെങ്കിൽ പി ടി അത് അദ്ദേഹം ലീഡർഷിപ്പ് ക്വാളിറ്റി തെളിയിച്ചിട്ടുള്ളൊരു നേതാവാണ്. കെ സിന്റെ സംസ്ഥാന പ്രസിഡന്റായി, സംസ്ഥാന പ്രസിഡന്റായി ഒക്കെ അദ്ദേഹം ആ നിലയിൽ, അദ്ദേഹത്തിന് അസുഖമായി പോയി, അദ്ദേഹം ഇല്ലാതായി പോയി, അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. അങ്ങനെ ഒരു നേതാവ് ഈ ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം ആര് ക്രൈസ്തവ സഭയിൽ നിന്ന് ഈ കോൺഗ്രസിലെ നേതൃനിരയിലേക്ക് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവായിരുന്നു അദ്ദേഹം. അത് അദ്ദേഹത്തിന്റെ അകാലമായ വിടവാങ്ങല് ഒരു വലിയ ഗ്യാപ്പ് അവിടെ വലിയ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളീ പറഞ്ഞ പോലെ ഇപ്പോൾ ബെന്നി ബെഹനാനൊക്കെ ആണെങ്കിൽ ഉമ്മൻചാണ്ടി സ്ട്രോങ് ആയിരുന്നപ്പോൾ അതിന്റെ ഈ കമാൻഡന്റായിട്ട്, അതെ അതെ, ഇടം പോലും കമാൻഡന്റുമാരായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഒറ്റയ്ക്കൊരു ഒരു ഒരു ലീഡർ, ഒറ്റയ്ക്കൊരു നേതാവ് എന്നുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസിനെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകാൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവ് എന്നുള്ള നിലയിലേക്ക് ബെന്നി ബെഹ്റാൻ ഉയരാൻ സാധിച്ചിട്ടില്ല. കുറച്ചുകൂടെ നമ്മളീ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ് നേതാവായിരുന്നെങ്കിലും അദ്ദേഹത്തിന് വേറെ കുറെ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാവരെയും ഈ ഇങ്ങനെ കൊണ്ടുപോകാനും പാർട്ടിയെ അത് 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 വേറൊരു തരത്തിൽ ഉണ്ടാകുന്നതാണ്. പക്ഷെ ബെന്നി ബെഹനാനൊന്നും ആ നിലയിലേക്ക് വളർന്നിട്ടില്ല. യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആ പരീക്ഷണം പോലും പരാജയമായിരുന്നതുകൊണ്ട് പരാജയത്തിന്റെ ഒരു ഫലമാണ് മാണി ഗ്രൂപ്പ് വിട്ടുപോയത്. യെസ്, ഇല്ലെങ്കിൽ മാണി ഗ്രൂപ്പ് വിട്ടുപോയത് ഉറപ്പാണ്, ഉറപ്പാണ്. അല്ല, പിന്നെ ആര് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെ അധികം നേതാക്കൾ ആ നിലയിലേക്ക് കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് എത്താൻ പറ്റുന്നവരില്ല. ഇപ്പൊ രമേശ് ചെന്നിത്തലയാണ് പിന്നെ ഉള്ള ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ സീനിയർ നേതാവ്. ഒരു പക്ഷേ കെ പി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഏറ്റവും ഏറ്റവും കൃത്യമായും ഭംഗിയായും പാർട്ടിയെ മുന്നോട്ട് നയിച്ച ഒരു കെ പി സി പ്രസിഡന്റ്. പല താഴെത്തട്ടിൽ തന്നെ
ശരിക്കും സമീപകാല വർത്തമാനകാല കോൺഗ്രസിന്റെ ഒരു നല്ല കാലഘട്ടമായിരുന്നു ഈ. അത് കെ മുരളീധരന്റെ കാലം അങ്ങനെ തന്നെയായിരുന്നു. കാരണം കെ പി സി പ്രസിഡന്റ് എന്നുള്ളതിൽ ഇവർ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയത് അതിനകത്ത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അവസാന കാലഘട്ടങ്ങളിലേ ഉള്ളൂ ഉസ്മാൻ ആയി പോയത്. അതെ അതെ, അല്ല രമേശ് ചെന്നിത്തല ഈ ഹാർഡ് വർക്ക് ചെയ്ത ഒരു നേതാവ് തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തെ ട്രോളി കൊന്നു ഇതൊക്കെ ചെയ്തെങ്കിലും പുള്ളി ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷെ ആ ഹാർഡ് വർക്കിനെ യഥാർത്ഥത്തിൽ അതിൻ്റെതായ രീതിയിൽ പുറത്തേക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ വിങ്ങി വിങ്ങി നിന്നതേ ഉള്ളു. അത് അങ്ങോട്ട് ജനങ്ങളിലേക്ക് അതിൻ്റെതായ സ്പിരിറ്റോട് കൂടി എത്തിക്കാൻ സാധിച്ചില്ല. ഇപ്പൊ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തൊരു മതിപ്പ്, അതാണ് അദ്ദേഹത്തിന് പ്ലസ് പോയിന്റ് ആയി മാറിയ ഒരു ഘടകം. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം, ഇത് നേരെ നെഗറ്റീവ് ആയി പോയി. അവിടെയാണ് പറ്റിയത്. അതിനകത്ത് ഒരു വലിയ പരിധി വരെ കോൺഗ്രസ് തന്നെയുള്ള ഒരു പണി, നല്ല പണിയാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ കെ പി സി സി പ്രസിഡന്റ് ആര്, ഇത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അങ്ങോട്ട് മാറ്റിക്കോ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം ചിന്തിച്ച കാര്യം അതാണ്. ഇവിടെ പകരം ഒരാളിനെ വയ്ക്കണ്ടേ? പകരം ആര്? ആളിനെ വയ്ക്കുമ്പോ ഈ പറയുന്ന സമവാക്യങ്ങൾ നോക്കണ്ടേ? ഇപ്പൊ കൊടിക്കുന്നു സുരേഷിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ അതൊരു, അത് നമ്മള് വേറെ ഒന്നും കൊണ്ടല്ല അദ്ദേഹം, അദ്ദേഹത്തിന്റെ ജാതിയോ അദ്ദേഹത്തിന്റെ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഇതുവരെയായി കൊടിക്കുന്നു സുരേഷ് എന്തായിരുന്നു എന്ന് അറിയാവുന്ന ആളുകൾക്ക് അത് അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും. ഇപ്പോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കെ പി സി സി പ്രസിഡന്റ് ആക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയാൽ കോൺഗ്രസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വല്ല ആർ എസ് പിയുടെ അവസ്ഥയിലേക്ക് ഇല്ലാതായി പോകും. അതങ്ങനെയാണ്. നമുക്ക് ചില വ്യക്തികൾ നേതാവ് എന്ന് പറയുന്ന ആ ക്വാളിറ്റിയിലേക്ക് ഉയരുന്ന ആളുകൾ, അതേസമയം തിരുവഞ്ചൂരിനൊക്കെ നിർത്താം, സാറിന്റെ ഇടത്തും പലത്തൊക്കെ മന്ത്രിയായിട്ടൊക്കെ മന്ത്രിമാരായിട്ടിരിക്കാനൊക്കെ യോഗ്യരായിട്ടുള്ളവർ ധാരാളം ഉണ്ട്. അതൊക്കെ ഒരു നേതാവിന്റെ കീഴിലാവുമ്പോഴാണ് ഇതൊക്കെ പറ്റുന്നത്. അങ്ങനെ ഒരു നേതാവ് ഇപ്പൊ സുധാകരൻ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സുധാകരൻ ഇപ്പോ വന്നിട്ടുള്ള ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കുറെ ഉണ്ട്. അതല്ലെങ്കിൽ സുധാകരൻ ഒരു ലീഡറാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സുധാകരന് പറ്റിയ വേറൊരു അബദ്ധമാണ് കൂടിയാലോചനകളില്ല. അത് അദ്ദേഹം അതിന്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തെ കുറ്റം പറയാനും പറ്റില്ല. ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൽ സുധാകരനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ പോയിരുന്നത്. അപ്പൊ അവിടെ സുധാകരനിൽ കേന്ദ്രീകൃതമായിരുന്നു കാര്യങ്ങളൊക്കെ, എല്ലാ തീരുമാനങ്ങളും അങ്ങനെ സുധാകരൻ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരാൾ അദ്ദേഹം ഇവിടെ വരുമ്പോഴും അദ്ദേഹം ആ നിലയിൽ തന്നെ ചിന്തിക്കുകയാണ്. കണ്ണൂരിലെ സുധാകരനിൽ നിന്ന് കേരളത്തിന്റെ മൊത്തം സുധാകരനായിട്ട് മാറാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വലിയ അപകടമുണ്ട്. പക്ഷെ സുധാകരൻ ഒരു ആജ്ഞാശക്തിയുള്ള നേതാവാണ്, നിന്ന് പറയാൻ കമാൻഡിംഗ് പവർ ഉണ്ട്, കമാൻഡിംഗ് പവർ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ദൗർഭാഗ്യം, അദ്ദേഹം ആ വന്ന ഒരു ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നു. പക്ഷെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇമേജ് അല്ല ഇന്ന് വന്നതിന്. അതെ, വന്ന് പിന്നെ ഈ പറഞ്ഞതുപോലെ സതീശനും വേണു ഗോപാലും ഒക്കെ ആവശ്യത്തിന് പണിയും അടിയും കൂടെ പണിയും വയ്ക്കുന്നുണ്ട്. ഇപ്പോഴും രണ്ടും രണ്ട് നേതൃത്വമാണെന്നാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ കഴിഞ്ഞ കെ പി സി യോഗത്തിൽ വേണുഗോപാൽ തന്നെ അത് പറഞ്ഞു എന്നാണല്ലോ കൊച്ചിയിൽ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിനകത്ത് നടന്നതായിരിക്കും, കൃത്യമായിരിക്കും. കാരണം കെ സി വേണുഗോപാൽ തന്നെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള ഒരു അവസ്ഥ. കാരണം ഈ പറയുന്നതുകൊണ്ടാണ് ഈ നികുതി വർധനവിനെതിരെയുള്ള സമരം പോലും സുധാകരൻ പ്രഖ്യാപിച്ചിട്ട് സതീശൻ അനങ്ങിയില്ല. അല്ല, അതാണ് അറിഞ്ഞില്ല. അത് എന്താ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിക്ക് ഇത്തരം ഒരു ഘട്ടത്തിൽ ഉണ്ടാകേണ്ടുന്ന ഇത്തരത്തിലുള്ള ഒരു ഐക്യവും ഒരു കെട്ടുറപ്പും ഒന്നും അവർക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വലിയ ദുരന്തമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പറയുന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇതാണ്, സുധാകരൻ നല്ല നേതാവായിരുന്നു, ഒരു സംശയവുമില്ല. കേരളത്തിലെ കോൺഗ്രസിന് എനർജി കൊടുക്കാൻ പറ്റിയ നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹം പരാജയമായി. അപ്പൊ പിന്നെ എന്ത് ഏത് എന്നുള്ളതൊരു വലിയ ചോദ്യം ചിഹ്നമാണ്. അതുകൊണ്ട് തൽക്കാലം സുധാകരനെ മാറ്റാതെ അങ്ങനെ ഇരിക്കട്ടെ, കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പോട്ടെ. തെരഞ്ഞെടുപ്പ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ എങ്കിലും ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത് സാധാരണ ഒരു കോൺഗ്രസ്സുകാരൻ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നമുക്കും പ്രതീക്ഷിക്കാം ഇവിടെ ഒരു മിറക്കിൾ സംഭവിക്കും. അപ്പം ഉള്ളതെങ്കിലും നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കട്ടെ, അത് മറ്റ് വർഗീയ ഫാസിസ്റ്റുകളുടെ കൈകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാതെ. ഇത് ഒന്നുകിൽ പണ്ട് നമ്മൾ നമുക്കുള്ള അനുഭവം അതാണ്, ഒന്ന് എൽ ഡി എഫ് അല്ലെ യു ഡി എഫ്. ഇത് ഏതെങ്കിലും രീതിയിൽ വരട്ടെ എന്ന് നമുക്ക് അങ്ങനെ നമുക്ക് ആശിക്കാം.